മദ്യലഹരിയിൽ വാർഡ് മെമ്പർ മദ്യവയസ്കനെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി. ഇലകമൺ പഞ്ചായത്തിലെ 16 വാർഡ് മെമ്പറായ സുനുവാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6:30 മദ്യലഹരിയിൽ മദ്യവയസ്കനെ ക്രൂരമായി മർദ്ദിച്ചത്. സുനു നിരവധി കേസുകളിലെ പ്രതിയാണ്. പരാതി നൽകിയിട്ടും പോലീസ് മെമ്പറെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് വിവരം. ഈ സാഹചര്യത്തിൽ പരാതിക്കാരൻ പ്രതിക്കെതിരെ വർക്കല DYSP പരാതി നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം 6:30 കെടാകുളം പഴയ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ വെച്ചായിരുന്നു സംഭവം. മദ്യവയസ്കനായ ബാബു ഇവിടെ വെച്ച് സുനുവിനെ കണ്ടപ്പോൾ സുനു മെമ്പറെ എന്ന് വിളിച്ചു. ഇതിനു പിന്നാലെ ഇയാൾ ബാബുവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് വിവരം. മെമ്പർ സ്ഥിരം ശല്യക്കാരനാണെന്ന് നാട്ടുകാർ പറയുന്നു. മദ്യലഹരിയിലായിരുന്ന പ്രതി അസഭ്യവർഷം നടത്തിക്കൊണ്ട് ബാബുവിന്റെ വയറ്റിൽ ചവിട്ടി താഴെയിട്ട് നെഞ്ചിലും ചവിട്ടി അവശനാക്കി. തുടർന്ന് ജീവനും കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റോടിയ പരാതിക്കാരൻ അടുത്തുള്ള ഒരു കടയിൽ കയറി ഒളിച്ചു. എന്നാൽ പിന്നാലെ വന്ന പ്രതി വൃദ്ധനായ കച്ചവടക്കാരനെയും ഉപദ്രവിച്ചു. തുടർന്ന് വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഞാൻ അവിടെ കടയിൽ വന്ന് സിഗരറ്റും മേടിച്ച് ഒരു ബീഡിയും വാങ്ങിച്ചിട്ട് ഞാൻ 100 രൂപ കൊണ്ട് കൊടുത്ത് ബാക്കി പൈസ മേടിച്ച് പോക്കറ്റ് വെച്ച് നിൽക്കുമ്പോൾ ഇവൻ തലയും കുമ്പിട്ട് നിൽക്കുന്നത്. അപ്പോഴാണ് അവനെ ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ ചോദിച്ചു, സുനു മെമ്പറാന്ന് ചോദിച്ചു. ഓ, സുനു മെമ്പറ തന്നെ എന്താണെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയെ ചേർത്ത് ചീത്ത വിളിച്ചിട്ട് എൻ്റെ പള്ളയ്ക്കൊരു ഒറ്റയിടി. എനിക്കിപ്പോഴും വേദനയുണ്ട് പള്ളയിൽ, തുടമ്പം വേദന. ഞാൻ ഇന്നും ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് പിന്നെ 5 ദിവസത്തേക്ക് ഗുളിക വന്ന് 5 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞിട്ടാണ് വന്നത്. അവൻ ഒരുപാട് ചീത്ത എന്നെ വിളിച്ച് എന്നെ ഒരു 3-4 ഇടി ഇടിച്ചു. അതിനുശേഷം ഞാൻ പേടിച്ച് കടയ്ക്കകത്ത് കയറി ഇരുന്നേരം കടയ്ക്കകത്തും ഇവരെ കയറി വന്ന് ആ ശൈല പാവപ്പെട്ട പെണ്ണ് ഇറങ്ങടാ ഇറങ്ങടാ എന്ന് പറഞ്ഞിട്ട് അവളെയും തട്ടിക്കളഞ്ഞ് അവളെ സാധനങ്ങളെല്ലാം വരിത്തൂരെ എറിയാൻ നോക്കുന്നു. പിന്നെ അവിടെ ചായ കുടിക്കാൻ വന്ന ഒരു വിശ്വാനെന്ന് പറഞ്ഞൊരു പ്രായം ചെന്ന വയസ്സായി ചായ കുടിച്ചുകൊണ്ട് നിന്നപ്പം ചായ മേടിച്ചുകൊണ്ട് നിന്ന് പിടിച്ച് ദൂരെ കളഞ്ഞു. എന്നിട്ട് അങ്ങേരെ പിടിച്ച് തള്ളി കിത്തി കൊണ്ടുവന്ന് ചാരി ഇതെന്തോണെന്ന് കൈ പൊങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ കമലനെന്നും പറഞ്ഞൊരാളവിടെ ഇരുന്നു ആ ചായ കുടിച്ചിട്ടിരുന്നവനെ ബലക്കാരിയായിട്ട് അവിടെ നിന്ന് എണീടാന്ന് പറഞ്ഞ് അയാളെ കുത്തി പിടിച്ച് എണീപ്പിച്ച് വിരട്ടി വിട്ട്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഒരു വാർഡ് മെമ്പർ ചെയ്യാനുള്ള. അവൻ വാർഡ് മെമ്പറാണ്, 16-ാം വാർഡ് മെമ്പറാണ്. അവൻ പണ്ടേ ഒരു കുത്തികേസിലെ പ്രതിയാണ്. അതുപോലെ ഒരുപാട് ക്രിമിനൽ ഇങ്ങനെ പശ്ചാത്തലമുള്ളവനാണ് അവൻ. അവൻ്റെ കൂടെ നമ്മൾ ആവശ്യമില്ലാതെ ഒന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ അവനെ ചീത്ത വിളിക്കാനോ ഒന്നും വഴക്കു കൂടാനോ ഒന്നും പോയിട്ടില്ല. ആ കടയിൽ അവിടെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം പോലീസുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ. ഇതാണ് സംഭവിച്ചത്. അവന് അങ്ങ് എന്തോ ഒരുമാതിരിയുള്ള ഭയങ്കര ഭീകരത പോലെ പല്ലെല്ലാം ഉറുമി കാടിച്ച് ഉറുക്കി നെഞ്ചും പിരിച്ച് ബാങ്കിലും അങ്ങനെയെങ്കിലും കാലം വെച്ച് കഴിഞ്ഞ് ആരുണ്ടോ ഏവനുണ്ടോ ഇവിടെ ഇന്ദ്രനുണ്ടോ എന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ നിന്ന് ആൾക്കാരവിടെ എല്ലാം വന്നവരെല്ലാം പേടിച്ച് പോയെന്ന് മിണ്ടാതെ ദൂരെ മാറിയിരുന്നു. എന്നിട്ട് അവൻ ഒരു 7:45 ആകുമ്പോൾ വണ്ടിയെടുത്ത് ആ മുക്കിൽ 4 ഒരു റൗണ്ട് അടിച്ച് അവൻ കാലൊക്കെ പൊക്കി കിളത്തി വെച്ച് അങ്ങ് പോയി. അവൻ ഭയങ്കര CPM നേതാവാണ്, DYFI-ക്കാരനാണ്. അവന് അധികാരം കയ്യിലുണ്ട്. അതുകൊണ്ട് എന്തു ആവാന്നുള്ള തോന്നൽ ഇനി വേറെ ആരെയും മുമ്പിൽ ഇത് കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. ഇതിനു പിന്നാലെ പരാതിക്കാരൻ സുനുവിനെതിരായി 500 പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതി നൽകിയിട്ടും പോലീസ് പ്രതിക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനവും നേരത്തെയിരുന്ന 500 സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ SI പ്രതിയുടെ മാതൃ സഹോദരി പുത്രനായിരുന്നു. 500 പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുമായി പ്രതിക്ക് അടുത്ത ബന്ധമുള്ളതുകൊണ്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് ആക്ഷേപം. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ 3-4 പ്രാവശ്യം 500 സ്റ്റേഷനിൽ വിളിച്ച് പോലീസ് വിളിക്കുമ്പോഴേ പറഞ്ഞത്. എന്നിട്ട് അവർ വന്നില്ല. എന്നിട്ട് ഞാൻ 10:30 ഇവിടെ വന്നൊരു പരാതി എഴുതി കൊടുത്തു. പരാതി എഴുതി കൊടുത്തതിന് ശേഷം ഞാനങ്ങ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയപ്പോൾ അവരവിടെ മുക്കിൽ വന്ന് അന്വേഷിച്ചിട്ട് പോയെന്ന് ഞാൻ പിറ്റേന്ന് രാവിലെ ഇറങ്ങി. പിന്നെ ഇവിടെ നിന്ന് നീതി ലഭിക്കാത്തത് കൊണ്ട് ഞാൻ DYSP പരാതി കൊടുത്തു വർക്കല. ആ DYSP സാറിൻ്റെ ഒരു പിന്നെ സമീപനം നല്ലതായിരുന്നു. എനിക്ക് കേസെടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റേഷനിലേക്ക് അയൽ സ്റ്റേഷനിൽ മൊഴി കൊടുക്കണമെന്നും പറഞ്ഞു. ഇന്നലെ പറഞ്ഞു വിട്ട് അവിടെ നിന്ന് റിസീപ്റ്റ് ഉണ്ടാവും. വിസ്മയ ന്യൂസ്, വർക്കല.